السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. الله دلر سندوشت مهان مارا شارت നരകം തൊടാതെ ഹിസാമില്ലാതെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച, ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയുള്ള അതിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണയുള്ള ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ പേരോട് സ്ഥാനന്റെ പ്രസംഗത്തിനെയാണ്. ഇൻഷാല്ല ഏതാനും സമയത്തിന്റെ ഉള്ളിൽ ഉസ്താദ് ഇവിടെ എത്തും. പരിശുദ്ധമായ റജബ മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഇവിടെ ആദരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. ആദരിക്കേണ്ട മാസങ്ങളുണ്ട്, ആദരിക്കേണ്ട ദിവസങ്ങളുണ്ട്, ആദരിക്കേണ്ട വ്യക്തികളുണ്ട്, ആദരിക്കേണ്ട ബിൽഡിങ്ങുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവകളൊക്കെ ആദരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. അല്ലാഹു ബഹുമാനിച്ചവരാണ് ഇവിടെയുള്ള ഔലിയാക്കൾ. ആ ഔലിയാക്കളെ ഉറൂസ് നടത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഈമാനുള്ളവരുടെ ഒരു അടയാളമാണ്. ഈമാനില്ലാത്തവർക്ക് ആരെയും ബഹുമാനിക്കാൻ കഴിയൂല. നമുക്കറിയാം അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ആദൻ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. മലക്കുകളെല്ലാം ആദൻ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചു. അതേസമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രം അതിൽ നിന്ന് മാറി നിന്നു. ഇബ്ലീസ് ആദൻ നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചില്ല, ഇബ്ലീസ് കിബർ കാണിച്ചു. ആ ഇബ്ലീസിന്റെ അനുയായികൾ ഇന്നും നമുക്ക് നമ്മളെ നാടുകളിൽ കാണാം. അവർക്ക് ഔലിയാക്കളെ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ സാദാത്തീങ്ങളെ ബഹുമാനിക്കാൻ അവരെ കിട്ടുകയില്ല. അത് അവരുടെ കിബറാണ്. ഒരണുമണി കിബർ ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. അങ്ങനെ നമ്മൾ ആദരിക്കേണ്ട, അല്ലാഹു വലിയ ബഹുമാനം നൽകിയ ഒരു മാസമാണ് റജബ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. റജബ് മാസത്തിന് അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ജറിർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റജബിനെ കുറിച്ച് മാത്രം പറയാൻ കിതാബുണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിൽ 18 പേരുകൾ ഈ മാസത്തിന് മഹാനവുകൾ വിശദീകരിക്കുന്നുണ്ട്. 18 പേരുകൾ
ഒരു കാര്യത്തിന് അതിന്റെ പേരുകൾ കൂടുമ്പോ അതിന് ബഹുമാനം കൂടും. അങ്ങനെയാണല്ലോ ആ ഓരോ പേരുകൾക്കും വലിയ അർത്ഥങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റജബ് എന്ന് പറഞ്ഞാൽ അത് തർജീബ് എന്നതിനൊരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തെറ്റുകൾ അല്ലാഹു കൂടുതൽ പുറത്തു തരുന്ന മാസമാണ് റജബ്. ഇനി വരാനിരിക്കുന്ന മാസം ഷഅബാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അത് കഴിഞ്ഞു വരുന്ന റമളാൻ അത് ഈ ഉമ്മത്തിനുള്ള മാസമാണ്. ഈ റജബിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉപമിച്ചത് റമളാനിനോടാണ്. ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശഅബാ മാസത്തിൽ കൂടുതലായി നോമ്പ് നോൽക്കാറുണ്ട്. എല്ലാ മാസത്തിലും നോമ്പ് നോൽക്കും, പക്ഷെ കൂടുതലായി ശഅബാ മാസത്തിൽ നോമ്പ് നോൽക്കും. ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലം അറക്കത്ത് സൂമു മിനശ്ഹൂരി മാ തസൂമു ഫീ ശഅബാ, ശഅബാ മാസത്തിൽ അങ്ങ് നോമ്പ് നോൽക്കുന്നത് പോലെ വേറൊരു മാസങ്ങളിലൊന്നും അങ്ങ് നോമ്പ് നോൽക്കുന്നത് കാണുന്നില്ലല്ലോ. ഈ ശഅബാനിൽ അങ്ങ് കൂടുതലായി നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താണ്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശഹറു യഖ്ഫുലു നാസു അൻഹു ബൈന റജബി വ റമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ഈ വലിയ രണ്ട് മാസങ്ങൾക്കിടയിൽ മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിന് പരിഗണന നൽകിയത്. ഈ ഹദീസ് കൊണ്ടുവന്ന് ഖുർബാനപ്പെട്ട ഇബ്നു ജല്ല സ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടെ റമളാൻ മാസത്തിനെ ഉപമിച്ചത് സാദൃശ്യപ്പെടുത്തിയത് അത് റജബിനോടാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആ ശ്രദ്ധ റജബ് മാസത്തിലും ഉണ്ടാവണമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. റമളാൻ എന്ന് പറയുമ്പോ ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലും വല്ലാത്തൊരു ആനന്ദമാണ്. ഇബാദത്തുകളായി ഇബാദത്തുകൾക്കായി അവൻ സമയം കണ്ടെത്തുകയാണ് എന്നതുപോലെ ഇത്തികാഫ് കൊണ്ടും അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും അങ്ങനെയുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്യേണ്ട മാസമാണ് റജബ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. അപ്പൊ റമളാനിനോളം പവറുള്ളൊരു മാസമാണ് റജബ്. ഈ മാസത്തിൽ കൂടുതലായി ഈ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ ഖതീബ് ഖുത്ബോധന സമയത്ത് പറഞ്ഞില്ലേ, ഫറജബുൻ അവ്വലു ഷുഹൂരിൽ ബറക, ബറക്കത്തിന്റെ മാസങ്ങളിൽ നിന്ന് ആദ്യത്തെ മാസം അത് റജബാണ്. ഇനി വരുന്ന മാസങ്ങളൊക്കെ ബറക്കത്തിന്റെ മാസങ്ങളാണ്. ശഅബാന് ബറക്കത്തിന്റെ മാസമാണ്, റമളാന് ബറക്കത്തിന്റെ മാസമാണ്. ആ ബറക്കത്തിന്റെ മാസങ്ങളിൽ ആദ്യത്തെ മാസം അത് റജബാണ്. എന്താണ് ബറക്കത്ത് കൊണ്ടുള്ള ഉദ്ദേശം? മഹാനായ നബാത്തുൽ മിസ്രി അള്ളാഹു അവിടെ തന്നെ പറഞ്ഞു, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ സമ്പത്ത് കുന്നുകൂടലല്ല, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുന്ന ബർക്കത്തല്ല, മറിച്ച് അൽ മുൻഖിസതി മിൻ കുല്ലി ഫിത്നതിൻ വ ഹൽഖ, എല്ലാ അപകടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ബർക്കത്ത്. ആ അങ്ങനെയുള്ള ബർക്കത്തുള്ള മാസമാണ് റജബ്. നമ്മളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുന്ന മാസമാണ് റജബ്. ഏറ്റവും വലിയ അപകടം ഈമാനില്ലാതെ ചത്തുപോകുന്നതാണ്. ഏറ്റവും വലിയ നാശം അത് നരകമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും മനുഷ്യനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്ന മാസമാണ് റജബ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മഹാന്മാർ പറഞ്ഞു, റജബിൽ പ്രത്യേകമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്.
رجب എന്ന് പറഞ്ഞാൽ ശുഹറു ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, പാപമോചനങ്ങൾ നടത്തേണ്ട മാസമാണ്, നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട മാസമാണ് റജബ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇങ്ങനെയാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മൾ ധാരാളമായി അധികരിപ്പിക്കണം. ഈ റജബ് മാസത്തിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും അല്ലാഹു പുറത്തു തരും. അതുപോലെ തന്നെ ഈ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു കാര്യം നോമ്പാണ്. കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കണം. റജബ് 1 മുതൽ 10 വരെ പ്രത്യേകമായി നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. മുഹറം 1 മുതൽ 10 വരെ, അതുപോലെ ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങൾ, ഇങ്ങനെ 3 പത്തുകൾ പ്രത്യേകമായി ഇബാദത്ത് കൊണ്ട് നോമ്പ് കൊണ്ട് നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് ഈ റജബ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഈ മാസത്തിലെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 1 ദിവസം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, യാത്ര പോകുന്ന സമയത്ത് നല്ല പ്രകാശമുള്ള ഒരു പർവ്വതം കാണുകയാണ്. മഹാനവർ അല്ലാഹുവിനോട് പറഞ്ഞു, ഈ പർവ്വതത്തിനോട്, ഈ ഗുഡ്ഡയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഉടനെ ആ മല പർവ്വതം മഹാനായ ഈസാ നബിയോട് സംസാരിക്കുകയാണ്, യാ റൂഹല്ലാ, അല്ലാഹുവിന്റെ റൂഹായവരെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? മഹാനുകൾ പറഞ്ഞു, നിന്റെ വിവരണങ്ങൾ എനിക്ക് നീ പറഞ്ഞു തരണം. വല്ലാത്തൊരു പ്രകാശം ഈ പർവ്വതത്തിനുണ്ടല്ലോ, അതിനുള്ള കാരണം എന്താണ്? ആ പർവ്വതം ആ മല പറയുകയാണ്, എന്റെ ഉള്ളിൽ ഒരാള് അതാ വർഷങ്ങളായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് അയാളെ കാണണം. ആ പർവ്വതം ഇങ്ങനെ പിളരുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഉള്ളിൽ നല്ല സുമുഖനായ സുന്ദരനായ ഒരു മനുഷ്യൻ. ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഈ മുഹമ്മദ് നബി തങ്ങളെ ഉമ്മത്തിന്റെ, ഈ ഉമ്മത്തിലൊന്ന് എനിക്ക് പെട്ടുകിട്ടണം, ഈ സമുദായത്തിലൊന്നും എനിക്ക് ഒരു ചാൻസ് കിട്ടണം, അതുകൊണ്ട് എന്റെ ആയുസ്സിനെ നീട്ടിത്തരണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇന്ന് എനിക്ക് 600 വർഷമായി, 600 വർഷമായി ഈ മലയുടെ ഉള്ളിൽ ഞാൻ ഇബാദത്ത് ചെയ്യുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുപോയി. 600 വർഷമായി ഒരു മലയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, നിന്റെ സൃഷ്ടികളിൽ ഇയാളെക്കാളും ബഹുമാനമുള്ള ആളുണ്ടോ? ഈ 600 വർഷമായി ഒരു മലയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യുന്ന ഈ മനുഷ്യനെക്കാളും ബഹുമാനമുള്ള ആളുകളോ? ആ സമയത്ത് അല്ലാഹു പറഞ്ഞുണ്ട്, ആരാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ, അവൻ ഈ മനുഷ്യന് ഉള്ളതിനേക്കാളും വലിയ ബഹുമാനമാണ്. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ നോമ്പ് അതിന്റെ ആദാബ് മര്യാദകളെ കടുത്ത് മഹാന്മാർ പഠിപ്പിച്ച രൂപത്തിൽ നോമ്പെടുത്താൽ, ആ 600 വർഷം ഇബാദത്തെടുത്ത മനുഷ്യനേക്കാളും വലിയ ബഹുമാനം കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഒരുപാട് ഒരുപാട് ഓഫറുകൾ കാണാം. എത്രയെത്രയാണ് ഹദീസുകളിൽ വന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, റജബ് മാസത്തിലെ ആദ്യത്തെ നോമ്പ് ഒരാൾ നോറ്റാൽ അവന്റെ 1 വർഷത്തെ ദോഷങ്ങൾ വെറുക്കും. 2-ാമത്തെ ദിവസത്തിലെ നോമ്പൊരാൾ നോറ്റാൽ അവന്റെ 2 വർഷങ്ങളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും.
അങ്ങനെ പിന്നീടുള്ള ഓരോ നോമ്പുകൾക്കും അവന്റെ ഓരോ മാസങ്ങളിൽ അവൻ ചെയ്ത തെറ്റുകൾ പൊറുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും ഒരാൾ റജബ് മാസത്തിലെ ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ സുബ്ഹാനല്ലാഹ്, അവന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന്, നമ്മളെ തലമുടിയെല്ലാം എടുത്തു നോക്കിയാൽ ലക്ഷക്കണക്കിന് രോമങ്ങൾ ഓരോ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. എങ്കിൽ ഓരോ രോമങ്ങൾക്കും ആയിരം നന്മകൾ അവന്റെ ഏടിൽ എഴുതപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഒരൊറ്റ നോമ്പ് റജബ് മാസത്തിൽ നോറ്റാൽ അവന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമങ്ങൾക്കും പകരം ആയിരം, ഓരോ രോമത്തിന് പകരം ആയിരം നന്മകൾ അവന്റെ ഏടിൽ എഴുതപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അതാ ഒരു ഖബർസ്ഥാനിയിലൂടെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് തങ്ങളെ പെട്ടെന്ന് കരയുകയാണ്, ബലി കൊടുക്കുകയാണ്. എന്നിട്ട് തങ്ങളെ പറഞ്ഞു, ഈ ഖബറിസ്ഥാനി ഖബറുകളിലുള്ളവർ ശിക്ഷിക്കപ്പെടുകയാണ്, അവരുടെ ശിക്ഷയൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഈ ആളുകൾക്ക് റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റുകൂടായിരുന്നോ, ഒരു രാത്രിയിൽ അവർക്ക് റജബ് മാസത്തിന്റെ ഒരു രാത്രിയിൽ അവർക്ക് ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടായിരുന്നോ. സുബ്ഹാനല്ലാഹു ചോദിച്ചു, നബിയേ റജബ് മാസത്തിൽ നോമ്പ് നോറ്റാൽ അങ്ങനെ പ്രതിഫലം കിട്ടുമോ? ശരിയാണ്, കിട്ടും. ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ അവന്റെ ഖബറിൽ ശിക്ഷ വരില്ല. റജബ മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുകയും ഒരു രാത്രി ഒരാൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ അവന്റെ ഖബറിൽ ശിക്ഷ വരുകയില്ല. സുബ്ഹാനല്ലാഹ്. നമ്മള് ഈ ദുനിയാവിൽ ചെറിയൊരു യാത്ര പോകേണ്ട, ഒരു വലിയ യാത്ര പോകേണ്ടവരാണ്. വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ ഈ ദുനിയാവിൽ നമുക്കുള്ളൂ. ഇതിനു മുമ്പ് ഒരുപാട് കാലം നമ്മള് ആലമുല്ലർവാഹിൽ ജീവിച്ചവരാണ്. ഇനി ബർസഖിയായ ലോകത്ത് നമ്മൾ ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ്. അത് കഴിഞ്ഞ് പാരത്രിക ലോകത്തും ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ്. ആ ബർസഖിയായ ഖബറിൽ നമുക്ക് സലാമത്ത് വേണോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിച്ചോളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഈ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നവന് അവന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഖബർ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരയുകയാണ്, ബലി കൊടുക്കുകയാണ്. എന്താണ് അതിന് കാരണം ചോദിച്ചപ്പോ മഹാനവകൾ പറഞ്ഞത്, ഇത് ആഖിറത്തിന്റെ ആദ്യത്തെ വീടാണ്. ഈ ഖബറിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ പിന്നെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻക്ക് സന്തോഷമാണ്, വിജയമാണ്. ഖബറാണ് മനുഷ്യന്റെ ആദ്യത്തെ പരീക്ഷണ കേന്ദ്രം. എത്രയെത്ര ആളുകളാണ് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത്! സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ കാണാം, പഴയ കാലത്ത് ഖബർ മാന്തുന്ന ആളുകളുണ്ട്. അവർക്ക് നബ്ബാശി എന്നാണ് കിതാബുകളിൽ പറയാ. ഖബർ മാന്തിയിട്ട് ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അന്ന് രാത്രി തന്നെ പോയി ഖബർ മാന്തു. ഖബർ മാന്തിയിട്ട് ആ മയ്യത്തിന്റെ കഫൻ തുണിയെടുക്കും. അന്ന് ഇതുപോലെ പള്ളി ഖബർസ്ഥാനി പള്ളി ഉണ്ടാവില്ല, ഒരു മൈതാനത്തായിരിക്കും കൂടുതലും ഖബർസ്ഥാനികൾ.
അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഖബർ മാന്തിയിട്ട് ഖബർ തുറക്കുന്ന മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഖബർ തുറക്കുമ്പോ ആ ഖബറിൽ അദാബ് കാണുകയാണ്. അദ്ദേഹം ആകെ പേടിച്ചു. അദ്ദേഹം തൗബ ചെയ്ത് നന്നായി. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് മാറിയില്ല, അയാളെ പേര് നബ്ബാഷി തന്നെയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ആയിരത്തോളം ഖബറുകൾ ഞാൻ തുറന്നിട്ടുണ്ട്, ആയിരത്തിനടുത്ത് വരുന്ന ഖബറുകൾ ഞാൻ തുറന്നിട്ടുണ്ട്, അതിൽ രണ്ട് മയ്യത്തുകൾ മാത്രമാണ് കിബിലയിലേക്ക് കണ്ടത്, ബാക്കി മയ്യത്തുകളെല്ലാം കിബിലയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ മറവ് ചെയ്താൽ പിന്നെ ഖബർ തുറക്കൽ ഹറാമാണ്, ഖബർ തുറക്കാൻ പാടില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഖബർ തുറക്കൽ നിർബന്ധമാകുന്ന സമയമുണ്ട്, ഖബർ തുറക്കൽ അനുവദനീയമായ ചില സമയങ്ങളുണ്ട്. അതിൽ നിർബന്ധമായ സ്ഥലം സമയം എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഖബറടക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അയാളെ കിടത്തിയത് ഖിബ്ലക്കല്ല, മയ്യത്തിന് കേടുവരാൻ സമയമായിട്ടില്ല എങ്കിൽ ആ ഖബർ തുറന്നിട്ട് ആ മയ്യത്തിനെ ഖിബ്ലയിലേക്ക് കടത്തൽ നിർബന്ധമാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞതല്ലേ, അത്രയും ഗൗരവമുള്ള വിഷയമാണ് മയ്യത്തിനെ ഖിബ്ലയിലേക്ക് കടത്തുക എന്നുള്ളത്. അതേസമയത്ത് ഈമാനില്ലാത്തവൻ മരണപ്പെട്ടാൽ അവനെ ഖിബ്ലയിലേക്ക് കടത്തിയാലും ആ ഖിബ്ലയിൽ നിന്ന് അവനെ മാറ്റപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഈ നബ്ബാഷ് പറയുന്ന, ആയിരത്തിനോടടുത്ത് വരുന്ന ഖബറുകൾ ഞാൻ മാന്തിയിട്ട് ആ ഖബറുകളിൽ രണ്ട് മയ്യത്തുകൾ മാത്രമാണ് ഖിബ്ലയിലേക്കുള്ളത്, ബാക്കി ഖബറുകൾ ബാക്കി മയ്യത്തുകളെല്ലാം ഖിബ്ലയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ യാത്രയല്ലേ? ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാത്ര വളരെ വലുതാണ് പക്ഷേ വസാദു ഖലീല്, ആ യാത്രക്കാവശ്യമായ സാധനങ്ങൾ ആ യാത്രക്കാവശ്യമായ അമലുകൾ നമ്മുടെ കയ്യിൽ കുറവാണ്. വലിയ യാത്ര പോകുന്നവർ നമ്മൾക്കറിയാം ഒരുപാട് ലഗേജുകളാണ് അവരുടെ കയ്യിൽ, ചെറിയ യാത്ര പോകുന്നവർക്ക് അങ്ങനെ ലഗേജുകളില്ല. നമ്മളത് വലിയ യാത്രയാണ് ബർസഹിയായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വലിയ യാത്രയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ അമലുകൾ വേണം, നമ്മളെ കയ്യിൽ സൽക്രമങ്ങൾ വേണം. ആ സൽക്രമങ്ങളുള്ളവന് മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സൽക്രമങ്ങൾ അധികരിപ്പിക്കണം. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു വഫാത്തായി. ആരാണ് സഅദ് റളിയല്ലാഹു? സഅദ് തങ്ങൾ വഫാത്തായ സമയത്ത് അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ അർശ് പോലും സന്തോഷിച്ചിട്ടുണ്ട്. എന്റെ സഅദ് തങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ അള്ളാഹുവിന്റെ വലിയ ശക്തികളായ അർശ് പോലും കുലുങ്ങിയിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് സഅദ് റളിയല്ലാഹു. ആ സഅദ് റളിയല്ലാഹു വഫാത്തായ സമയത്ത് അവിടുത്തെ ജനാസയിൽ ഒരുമിച്ച് കൂടിയ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാല് നിലത്ത് നേരെ വെക്കാൻ കഴിയുന്നില്ല, കാലിന്റെ വിരലുകൾ മാത്രമാണ് തങ്ങൾ വെക്കുന്നത്. സഹാബത്ത് ചോദിച്ചത് എന്താണ് കാല് നേരെ വെക്കാത്തത്? അവിടുന്ന് പറഞ്ഞു, സഅദ് റളിയല്ലാഹു ആദരിച്ചുകൊണ്ട് അള്ളാഹു അവിടുത്തെ ജനാസ അനുഗമിക്കാൻ വേണ്ടി 70,000 മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹു ഖബറിൽ വെച്ച സമയത്ത് ഖബർ മണ്ണിട്ട് മൂടിയതിന് ശേഷം പെട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാ ദിക്റുകൾ ചൊല്ലുകയാണ്, തസ്ബീഹുകൾ ചൊല്ലുകയാണ്, സഹാബത്തും ചൊല്ലുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളത് നിർത്തി. ആ സമയത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ദിക്ര ചൊല്ലാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ പിടിച്ചു, പക്ഷേ ആ പിടിച്ച ഖബർ സഅദ് തങ്ങളെ വിട്ടില്ല. സഅദ് റളിയല്ലാഹു ഏതൊരു മനുഷ്യനെയും ഖബറിൽ വെച്ചാൽ രണ്ട് ഭാഗത്തുള്ള മതിൽ വന്നിട്ട് ഒരു പിടുത്തം പിടിക്കാനുണ്ട്.
നല്ല ആളുകളെ പിടിക്കുന്നത് സ്നേഹത്തോടെ. സാധാരണ ഗൾഫിൽ നിന്നും മക്കൾ വന്നാൽ മാതാപിതാക്കളെ അല്ലെങ്കിൽ മക്കളെ കെട്ടിപ്പിടിക്കൂലെ പരിസരത്തിൽ എന്ന പോലെ കവർ പിടിക്കും. അതേസമയത്ത് തെറ്റുകൾ ചെയ്ത് ജീവിച്ചവരാണോ അവരെ അദാബ് നിലക്ക് കവർ പിടിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുമാറട്ടെ. ശഹദതങ്ങളെ കബർ പിടിച്ചിട്ട് കബർ വിട്ടില്ല. തങ്ങൾ ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിയ സമയത്താണ് ശഹദതങ്ങളെ കബർ വിട്ടത്. സുബ്ഹാനല്ലാഹ്. ശഹദ റിയല്ലാഹു അന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ യാഖുറു സമാനിന്റെ ചണ്ടികളായിരുന്ന അവസ്ഥ എന്താകും മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് ഈ റജബ് മാസത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കഴിയുന്നത്ര ഇസ്തിഗ്ഫാർ ചെയ്യണം, നോമ്പ് നോൽക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, യുഖാലു ലഹു റജബ്, ആ നദിയുടെ പേര് റജബ് എന്നാണ്. എന്താണ് ആ നദിയുടെ പ്രത്യേകത? പാലിനേക്കാളും നല്ല ശക്തിയുള്ള വെളുത്ത നിറമാണ്, തേനിനേക്കാളും നല്ല മധുരമുള്ള വെള്ളമാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞ ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ സഖാഹുല്ലാഹു മിൻ ദാലിക നഹറു, ആ നദിയിൽ നിന്ന് അല്ലാഹു അവനെ വെള്ളം കുടിപ്പിക്കും. അവ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കണം. എന്താണോ ആ നദിയിൽ കയറണം, സ്വർഗത്തിൽ കയറണം എന്നാണല്ലോ ആ നദിയിൽ കുടിക്കാൻ പറ്റും. അപ്പൊ റജബ് മാസത്തിൽ നോമ്പ് നോറ്റവന് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് സ്വർഗം. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. ഞാൻ കൂടുതൽ നെട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മഹാന്മാരെ മഹബത്ത് വെക്കണം, ഔലിയാക്കളെ മഹബത്ത് വെക്കണം. അള്ളാഹുന്റെ മഹാന്മാരിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ കഴിയണം. ആഖിറു സമാനിൽ ജീവിക്കുന്ന നമ്മളെ കയ്യിൽ അമലുകളൊക്കെ വളരെ കുറവാണ്. ഇനി ഈ പറഞ്ഞതെല്ലാം കേട്ട് നമ്മൾ നോമ്പ് നോൽക്കുകയാണെങ്കിലും ഒരുപാട് തെറ്റുകളും കുറവുകളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ഒരു തന്റെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, അവൻക്ക് നോമ്പ് കൊണ്ട് പ്രതിഫലം കിട്ടണമെങ്കിൽ അവന്റെ കണ്ണുകൊണ്ട് നോമ്പ് നോറ്റോറ ഹറാമിലേക്ക് കണ്ണു നോക്കാൻ പാടില്ല, കാതുകൊണ്ട് ഹറാമ് കേൾക്കാൻ പാടില്ല, കൈകൊണ്ട് ഹറാമ് പിടിക്കാൻ പാടില്ല, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാൻ പാടില്ല, അയ്യബത്ത് പറയാൻ പാടില്ല, നമീമത്തിന് പോകാൻ പാടില്ല, ആരെയും കുറ്റം കുറവും പറയാൻ പാടില്ല. അതുപോലെ ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കണം. ഇങ്ങനെ ആറോളം നിബന്ധനകൾ ഇമാം മുസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പൊ മഹാന്മാര് പറഞ്ഞ രൂപത്തിൽ നോമ്പ് നോൽക്കുമ്പോഴേ ഈ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പേരിനൊരു നോമ്പ് മാത്രമായി പോയി. അതുകൊണ്ട് സൽക്രമങ്ങളൊക്കെ ചെയ്യണം. നമ്മൾക്ക് രക്ഷയായിട്ടുള്ളത് ഇതുപോലെയുള്ള മഹാന്മാരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചല്ലോ, നബിയെ ഞങ്ങള് ഇഷ്ടപ്പെടുന്നു ചില ആളുകളെ, അവരൊരുപാട് സൽക്രമങ്ങൾ ചെയ്തവരാണ്, അവർ വലിയ മഹാന്മാരാണ്, അവരെ പോലെ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനോ സൽക്കർമ്മങ്ങൾ ചെയ്യാനോ കഴിയുന്നില്ല, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. എന്താണ് അവർക്കുള്ള? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയായിരിക്കും പരലോകത്ത്. മഹാന്മാരെ സ്നേഹിച്ചാൽ മഹാന്മാരെ കൂടെ സ്വർഗപരലോകത്ത് ഒരുമിച്ച് കൂടാ. സുബ്ഹാനല്ലാഹ്. പരലോകത്ത് നമുക്കറിയില്ലേ 120 സ്വഫുകളിലായി